ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനമായ എയർബസ് A380 ഒക്ടോബർ മുതൽ ബാംഗ്ലൂരിൽ നിന്നും ദുബായിലേക്ക് സർവീസ് തുടങ്ങും. ഇന്ത്യയിൽ നിന്നും രണ്ടാമത്തെ മാത്രം സർവീസ്. വിമാനപ്രേമികൾക്ക് ഇതൊരു സന്തോഷവാർത്ത തന്നെ. എന്നാൽ ഇനി ഒരു 15 വർഷം കൂടിയേ ലോകത്ത് എയർബസ് A380 വിമാനങ്ങൾ പറക്കുമെന്ന് പറഞ്ഞാലോ? സത്യമാണത്. വിമാന ലോകത്തിലെ ഈ ഭീമൻ വിമാനത്തിൻ്റെ നിർമ്മാണം കമ്പനി അവസാനിപ്പിച്ചിരിക്കുന്നു. എയർബസ് A380 സീരീസിലെ അവസാന വിമാനം നിർമ്മാണശേഷം ജർമ്മനിയിലെ എയർബസ് ഫാക്ടറിയിൽ നിന്ന് ദുബായിലെത്തിയിട്ട് കുറച്ച് മാസങ്ങളായി. എമിറേറ്റ്സ് ആണ് ഈ അവസാന വിമാനം വാങ്ങിയത്. കോവിഡ് കാരണം നിലത്തിറക്കിയ A380 സീരീസിലെ വിമാനങ്ങളിൽ പലതും ഈ അടുത്ത കാലത്താണ് വീണ്ടും പറന്നു തുടങ്ങിയത്. കഴിഞ്ഞ December 16 ജർമ്മനിയിലെ ഹാംബർഗിലായിരുന്നു ആ ചരിത്ര സംഭവം നടന്നത്. അവസാന വിമാനത്തെ കമ്പനി യാത്രയാക്കിയത് അസാധാരണമായ ടേക്ക് ഓഫോടെയായിരുന്നു. അവിടെ കൂടിയിരുന്ന മുഴുവൻ പേരെയും സാക്ഷിയാക്കി പറന്നുയർന്ന 440 ടൺ ഭാരമുള്ള ആ പടുകൂറ്റൻ വിമാനം അല്പസമയത്തിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്ത അതേ റൺവേ ലക്ഷ്യമാക്കി തിരിച്ചു പറന്നു. താണിറങ്ങിയെങ്കിലും റൺവേയുടെ പ്രതലം തൊടുന്നതിന് മീറ്ററുകൾ മാത്രം അവശേഷിക്കെ വിമാനം വീണ്ടും ആകാശത്തെ ലക്ഷ്യമാക്കി ഉയർന്നു. ദുബായിലേക്കുള്ള യാത്ര. ക്യാപ്റ്റൻ ഡൊയിൻ വാക്കറുടെ മനസ്സിൽ വിരിഞ്ഞതായിരുന്നു ആ ആശയം. എയർപോർട്ടിലുണ്ടായിരുന്ന എയർബസ് ജീവനക്കാരും എയർബസ് ആരാധകരും ഗോയറോണ്ട് ചെയ്യുന്ന വിമാനത്തെ ആവേശത്തോടെ കൈവീശിയും കൈയടിച്ചും യാത്രയാക്കി. 5 നിലയുള്ള ഒരു കെട്ടിടത്തോളം വലുപ്പമുള്ള വിമാനത്തിൻ്റെ വാൽഭാഗം ഇരുണ്ട ആകാശത്തിലേക്ക് മറഞ്ഞതോടെ വ്യോമയാന ചരിത്രത്തിലെ ഒരു യുഗം പൂർത്തിയാവുകയായിരുന്നു. എമിറേറ്റ്സിൻ്റെ കയ്യിലെത്തുന്ന 123-ാമത്തെ എയർബസ് A380 ആയിരുന്നു ഈ വിമാനം. വ്യോമയാനത്തിൻ്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സൂപ്പർ ജംബോയുടെ ഒരു യുഗമാണ് അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചത്. എയർബസ് 380 പരമ്പരയിലെ 251-ാമത്തേതായിരുന്നു A6EVS എന്ന കോൾ സൈനിൽ അറിയപ്പെടുന്ന ഈ അവസാനത്തെ വിമാനം. 15 വർഷം വരെ ഇനിയും ആയുസ് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിനു മുമ്പായി തന്നെ A380 വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ബോയിങ് 747 ജംബോജെറ്റുകൾ അടക്കി ഭരിച്ചിരുന്ന വ്യോമയാന മേഖലയിൽ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് 380 സീരീസ് രംഗപ്രവേശം ചെയ്തത്. എയർബസ് A380 എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഡബിൾ ഡെക്കർ വിമാനത്തിൽ ഒരേ സമയം 800-ലധികം യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയും. 3 ക്ലാസുകളിലായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ 525 യാത്രക്കാരെയും എക്കണോമി വിഭാഗം മാത്രമുള്ള രീതിയിലാണെങ്കിൽ 853 യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ A380ക്ക് സാധിക്കും. എതിരാളിയായ ബോയിങ് 747-നേക്കാൾ 33% യാത്രക്കാരെ കൂടുതലായി ഉൾക്കൊള്ളിക്കാനുള്ള ശേഷിയാണ് ഒറ്റയടിക്ക് എയർബസ് A380യെ ആകാശത്തിലെ എതിരാളികളില്ലാത്ത താരമാക്കി മാറ്റിയത്. 2007 ഒക്ടോബർ 25 വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇതിൻ്റെ ആദ്യ യാത്ര. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സിംഗപ്പൂർ സിഡ്നി സർവീസ് ആയിരുന്നു അത്. 2002-2003 കാലത്ത് ലോകത്ത് പല രാജ്യങ്ങളിലും SARS മഹാമാരി കടന്നെത്തിയ കാലത്തിന് ശേഷമുള്ള ലോകം മുഴുവൻ ആഗോള പ്രതിസന്ധി നിറഞ്ഞു നിന്ന കാലമായിരുന്നു അത്. വലിയ വിമാനങ്ങളെ ഇത് ഏറെ ബാധിച്ചു. മിക്ക യാത്രകളിലും വലിയ വിമാനങ്ങളിലെ സീറ്റുകൾ മിക്കതും ഒഴിഞ്ഞുകിടന്നു. ചെറുതും കാര്യക്ഷമവുമായ വിമാനങ്ങൾക്കാണ് ആ ഘട്ടത്തിൽ വിപണിയിൽ ആവശ്യമുയർന്നത്. എന്നാൽ സാമ്പത്തികമായി പരാജയമായിരുന്നിട്ടും A380 സീരീസ് നിർമ്മിക്കാനുള്ള ശ്രമം കോവിഡ് കാലത്തും എയർബസ് നിർമ്മാതാക്കൾ പൂർണ്ണമായും ഒഴിവാക്കിയില്ല. എയർബസ് A380 വിമാനം ഒരിക്കലും പ്രതീക്ഷിച്ച രീതിയിൽ വിമാന കമ്പനികൾക്ക് ലാഭകരമായിരുന്നില്ല. ദീർഘദൂര റൂട്ടുകളിൽ മാത്രം അനുയോജ്യമായ A380ക്ക് ആധുനികവും ചെറുതുമായ വിമാന മോഡലുകളേക്കാൾ ചെലവ് കൂടുതലാണ് എന്നതാണ് ഒരു കാരണം. ഇന്ധനം കത്തിക്കുന്നതിലും ഉദ്വമനം ചെയ്യുന്നതിലും കാര്യക്ഷമമല്ലാത്ത വിമാനമെന്ന ചീത്തപ്പേര് എയർബസ് A380ക്ക് നേരത്തെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല വിമാന കമ്പനികളും ഇതിനോട് മുഖം തിരിച്ചത്. എല്ലാ വിമാനത്താവളങ്ങളിലും ഇറങ്ങാൻ പറ്റാത്തതും ഒരു വലിയ പ്രശ്നമായി. ഇത് A380യെ ദീർഘദൂര യാത്രകൾക്ക് മാത്രമായി ഒതുക്കി. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വന്ന വർധനയും വിമാനത്തെ എയർലൈൻ കമ്പനികൾ കൈയൊഴിയാൻ ഇടയാക്കി. കൂറ്റൻ എഞ്ചിനുകളിൽ നിന്നുള്ള എമിഷൻ പരിസ്ഥിതിക്ക് കൂടുതൽ നാശം വരുത്തുന്നതായുള്ള ആരോപണവും മറ്റൊരു കാരണമായി. പരിസ്ഥിതി നിയമങ്ങൾ കൂടുതൽ കർശനമായാലും കൂടുതൽ മെച്ചപ്പെട്ടതും ചെലവ് കുറഞ്ഞതുമായ ബോയിങ് 747 അല്ലെങ്കിൽ ബോയിങ് 787 ഡ്രീം ലൈനർ സീരീസ് ലോങ് റേഞ്ച് വിമാനങ്ങളിലേക്ക് വിമാന കമ്പനികൾ കൂടുമാറിയാലും A380 വിമാനങ്ങൾ അരങ്ങൊഴിയുമെന്ന് ഉറപ്പാണ്. എയർബസിൻ്റെ തന്നെ
A350 സീരീസും തങ്ങളുടെ തന്നെ ഈ ജ്യേഷ്ഠ സഹോദരന് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇന്ധനവില ഇനിയും ഉയർന്നാലും A380 സീരീസിന് മരണമണി മുഴങ്ങും. 4 എഞ്ചിനുകളുള്ള വിമാനങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദശല്യത്തെക്കുറിച്ച് നഗരവാസികളിൽ നിന്ന് ഉയരുന്ന പരാതികളും ചില രാജ്യങ്ങളെങ്കിലും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അതും A380 സീരീസുകളെ നിലത്തിറക്കുവാൻ കാരണമാകും. കോവിഡ് മഹാമാരിക്കാലം എല്ലാ വിമാനങ്ങളെയും പോലെ എയർബസിൻ്റെയും ദുരന്തകാലമായിരുന്നു. A380 വിമാനങ്ങൾ ആകാശത്ത് തിരിച്ചു പറക്കില്ലേ എന്ന് പോലും സംശയിച്ച കാലം. 2021 A380യുടെ ഉൽപ്പാദനം അവസാനിപ്പിക്കുമെന്ന് 2019 തന്നെ എയർബസ് കമ്പനി പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നിരുന്നാലും 2021 അവസാനത്തോടെ യാത്രക്കാരുടെ എണ്ണം വളരെ ഉയർന്നതിനാൽ പല എയർലൈനുകളും തങ്ങളുടെ കൈവശമുള്ള A380 വിമാനങ്ങളെ വീണ്ടും ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. യാത്രക്കാർ കൂടുന്നതിനനുസരിച്ച് ആകാശങ്ങളിൽ എല്ലാ എയർബസ് A380കളും മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് വ്യോമയാന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ എയർബസ് A380 വിമാനങ്ങൾ കയ്യിലുള്ള എമിറേറ്റ്സ് തങ്ങളുടെ കൈവശമുള്ള 118 വിമാനങ്ങളിൽ പകുതിയോളം സർവീസിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുകളിലുള്ള ആകാശപാതയിലൂടെ ദുബായിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലേക്കും സിഡ്നിയിലേക്കും പെർത്തിലേക്കുമൊക്കെയുള്ള എയർബസ് A380കൾ 34,000 അടിക്ക് മുകളിൽ മണിക്കൂറിൽ 950 കിലോമീറ്ററിലധികം വേഗതയിൽ പല ദിവസങ്ങളിലും കടന്നു പോകാറുണ്ട്. വെല്ലുവിളികൾ ഏറെ നേരിടുന്നുണ്ടെങ്കിലും സുഖകരവും ശാന്തവുമായ യാത്ര ഉറപ്പു നൽകുന്ന, യാത്രക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന മികച്ച വിമാനമാണ് A380. അതുകൊണ്ട് തന്നെയാണ് നഷ്ടം നോക്കാതെ പല കമ്പനികളും വലിയ വില കൊടുത്ത് ഈ ഭീമനെ സ്വന്തമാക്കിയത്. തടസ്സങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിലവിലുള്ള എയർബസുകൾ കുറച്ചു വർഷങ്ങൾ കൂടി നമ്മുടെ ആകാശപാതകളിൽ പറക്കും.